നമുക്കറിയാം there is a throne room in heaven to control all the things alle swargathil oru simhasanam undu aa simhasanam maari pogathu oru simhasanam mattella simhasanangal maari poi maari marinju poguna simhasanangal ennal ee simhasanam maari marinju pogunnathalla aa devathinte simhasanam aanu adu nilanilkunna simhasanam സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു സിംഹാസനം. അങ്ങനെ ഒരു സിംഹാസനം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെറുതെയല്ല, എല്ലാ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം ചെയ്യുന്നത്. ഇനി ലോക മഹായുദ്ധങ്ങൾ വരെ നമ്മൾ പരിശോധിച്ചാൽ ആ യുദ്ധങ്ങൾക്കെല്ലാം പിന്നിൽ രാജ്യങ്ങൾക്ക് പല ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ദൈവത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം. അപ്പോൾ മനുഷ്യൻ അത് ചെയ്യുന്നെങ്കിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു അല്ലേ. യഹൂദനെ രാഷ്ട്രം സ്ഥാപിച്ചു കൊടുക്കുക, യഹൂദനെ മടക്കി വരുത്തുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ അതിനകത്ത് ദൈവത്തിന്റെ ഒരു ഒരു ഉദ്ദേശങ്ങളാണ്. എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ കടന്നു പോകുന്ന ഈ സിറ്റുവേഷനകത്തും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിയത്തില്ല. വി വിൽ നോ ലേറ്റർ ഓൺ. അങ്ങനെ അപ്പൊ നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം. അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ലവോദിക്കിയ കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഏഴ് സഭകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഏഴ് സഭകളും സഭാചരിത്രത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒന്ന് എഫസോ സഭയെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. എഫസോ സഭ അപ്പോസ്തോലിയ കാലയളവാണെന്ന് സഭാചരിത്രത്തോട് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത സഭ സ്മുർണ സഭയാണ്. സ്മുർണ സഭ സഭാചരിത്രത്തിലെ പീഡിപ്പിക്കപ്പെട്ട പെർസിക്യൂട്ടഡ് ചർച്ചിനോട് ചേർത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പെർഗമോസ് സഭ എന്ന് പറയുന്ന സഭയാണല്ലോ അടുത്തത്. അതൊരു ഈ ക്രിസ്ത്യൻ ചർച്ച് പേഴ്സിക്യൂഷനിലൂടെ കഷ്ടതയിലൂടെ പീഡനത്തിലൂടെ കടന്നുപോയെങ്കിലും പിന്നത്തേതിൽ അത് സ്റ്റേറ്റ് ചർച്ചായിട്ട് മാറ്റപ്പെട്ടു. സ്റ്റേറ്റ് ചർച്ച് ഔദ്യോഗിക മതമായിട്ട് കോൺസ്റ്റന്റൈന്റെ കാലത്ത് ക്രിസ്ത്യാനിറ്റി ബിക്കേം എ സ്റ്റേറ്റ് റിലീജിയൻ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചർച്ചായിട്ട് മാറ്റപ്പെട്ടു. അതിനുശേഷമായിട്ട് തുയത്തൈര സഭയെ കാണാൻ സാധിക്കും. തുയത്തൈര സഭ പ്രതിദാനം ചെയ്യുന്നത് സഭാചരിത്രത്തിലെ കാത്തലിക് കാത്തലിസിസം അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ സർദീസ്, അടുത്തത് സർദീസിലെ സഭയാണ്. ഈ സർദീസിലെ സഭ എന്ന് പറയുമ്പോൾ ഈ കാത്തലിക്സിന്റെ കാത്തലിസിസത്തിന് ശേഷമായിട്ട് പ്രൊട്ടസ്റ്റന്റേനിയസം അത് വന്ന കാലയളവിനെ സൂചിപ്പിക്കുന്നതാണ് സർദീസ് സഭ എന്ന് പറയുന്നത്. ഇനി പ്രൊട്ടസ്റ്റന്റേനിയസം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ആറാമത്തെ സഭ ഫിലദൽഫിയ സഭയാണ്. ഈ ഫിലദൽഫിയ സഭ എന്ന് പറയുമ്പോൾ സഭാചരിത്രത്തിലെ മിഷണറി മൂവ്മെന്റിനെ കാണിക്കുകയാണ്, മിഷണറി ചർച്ചിനെ കാണിക്കുകയാണ്. ആ സമയത്താണ് ഏതാണ്ട് 18-19 നൂറ്റാണ്ടുകളിലാണല്ലോ മിഷണറിമാർ വ്യാപകമായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി ഈ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചത്. വിവിധ രാജ്യങ്ങൾ, ആഫ്രിക്ക, അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങള്, യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും ഒക്കെ ഇങ്ങനെ ഈ സുവിശേഷം തങ്ങി, അവിടെ മാത്രമായിരുന്നു ഇങ്ങനെ തങ്ങി നിരും, പിന്നെ വിരളമായിട്ട് മാത്രം ഇങ്ങനെ സുവിശേഷന്മാർ അവിടെ ഇവിടെ ഒക്കെ പോകുമായിരുന്നു. വ്യാപകമായിട്ട് സുവിശേഷം ഈ നൂറ്റാണ്ടിലാണ് പോകുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ കർത്താവിന്റെ സുവിശേഷം ലോകത്തിൽ പ്രചരിക്കപ്പെടുവാനായിട്ട് ഇടയായി, വലിയ ഉണർവ് സംഭവിച്ചു ഫിലദൽഫിയ കാലഘട്ടം. അപ്പോൾ അതോടൊപ്പം തന്നെ അടുത്ത അടുത്ത സഭയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ലവോദിക്കിയ സഭ. ഇപ്പോൾ ഈ ഫിലദൽഫിയ സഭയുടെയും ലവോദിക്കിയ സഭയുടെയും 21-ാം നൂറ്റാണ്ടിൽ വന്നിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള സഭകളാണ് ഈ ഫിലദൽഫിയ സഭയും ലവോദിക്കിയ സഭയും. ഫിലദൽഫിയ സഭ ഒരു ഉണർവുള്ള സഭയാണ്. അതുപോലെ തന്നെ ലവോദിക്കിയ സഭ എന്ന് പറയുമ്പോൾ അപ്പോസ്റ്റേറ്റ് ചർച്ചിനെ കാണിക്കുന്നു. അപ്പോസ്റ്റേറ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ വിശ്വാസ ത്യാഗത്തിന്റെ സഭയെ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ പറയുന്നുണ്ട് എന്താണ്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഉഷ്ണവാനുമല്ലാതെ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മിട്ട് കളയും. ആ സഭ പറയുന്ന എന്തുവാ, ഞാൻ സമ്പന്നൻ, ഞാന് എനിക്ക് ഒന്നിനും കുറവില്ല, ഒന്നിനും മുട്ടില്ല,
എന്ന് പറയുന്ന ഒരു സഭയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവരോട് പറയുകയാണ് അമേ സ്തോത്ര, നീ ആരാണ് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, നീ നഗ്നനാണ്, നീ കുരുടനാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെ അവരെ കുറിച്ച് പറയുന്നു. അപ്പോൾ അവരോട് പറയുകയാണ്, നീ സമ്പന്നനാകേണ്ടതിന് വേണ്ടി നീ എൻ്റെ അടുക്കൽ വന്ന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന് വാങ്ങിക്കുക, അതുപോലെ നിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, കാഴ്ച ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കാഴ്ചയൊന്നും ഇല്ല, അതുകൊണ്ട് കാഴ്ച ലഭിക്കാനായിട്ട് നീ എൻ്റെ അടുക്കൽ വന്ന് കണ്ണിന് എഴുതാനായിട്ട് ലേപം വാങ്ങിക്കുക. അടുത്തതായിട്ട് പറയുകയാണ്, നീ നിന്നെ ഉടുപ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ നീ നഗ്നനാ, അപ്പൊ നീ എന്ത് ചെയ്യാ, എന്റെ അടുക്കൽ വന്ന് വെള്ളയുടുപ്പ് വാങ്ങിക്കുക. അടുത്തതായിട്ട് പറയുകയാണ് സ്തോത്രം, അങ്ങനെ ഈ വിധ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ അപ്പോസ്റ്റേറ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് തെസലോനിക്ക് ലേഖനം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, അധർമ്മമുക്തി വെളിപ്പെട്ട് വരുന്നതിന് മുന്നമേ എന്ത് സംഭവിക്കണം, വിശ്വാസത്യാഗം സംഭവിക്കണം, അപ്പോസ്റ്റസി അപ്പോസ്റ്റേറ്റ് അല്ലെങ്കിൽ ആ വിശ്വാസത്യാഗം സംഭവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പഴയ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിട്ട് യേശുനാമക്കാരാണെന്നും അതുപോലെ തന്നെ എന്താണ് ട്രിനിറ്റിയെ കുറിച്ചും എന്ന് വേണ്ട എല്ലാത്തിനെ കുറിച്ചും ഇങ്ങനെ വാദങ്ങളും തർക്കങ്ങളും എല്ലാം നടക്കുകയാണ്. അതുകൊണ്ടാണ് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ നിങ്ങൾ ത്യജിക്കുന്നവരായി തീരും. ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്ത്യൻ ചർച്ചസിൽ തന്നെ വിശ്വാസികൾ പിന്മാറ്റത്തിലേക്ക് പോവുകയല്ല സംഭവിച്ചിരിക്കുന്നത്, വിശ്വാസികളായിട്ട് അഭിമാനിച്ചുകൊണ്ട് ഈ സഭയ്ക്കകത്ത് തന്നെ ഇരുന്നു കൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടവരായിട്ടിരിക്കുക. അതേസമയം മറ്റൊരു കൂട്ടർ എന്ത് ചെയ്യുകയാണ്, അവര് വളരെ ഉണർവുള്ളവരായി കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് വരുമോ, അതൊന്നും അങ്ങനെയൊന്നും ഇല്ല. സഭ 1000 ആണ്ട് വാഴ്ചയിലൂടെ ഒന്നും കടന്നു പോകത്തില്ല, സഭ പീഡനത്തിലൂടെ കടന്നു പോകും എന്ന് വേണ്ട സകലവിധ പഠിപ്പീരികളും വന്ന് ആകെ അങ്ങ് ജനങ്ങൾ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നത്തെ കാലഘട്ടം വന്നെത്തി നിൽക്കുന്നത്. എവിടെ പോയിരിക്കുന്നു, എവിടായിരുന്നു തുടക്കം? നമ്മുടെ അപ്പോസ്തോലിക ചർച്ചിലായിരുന്നു തുടക്കം. ഏതാ ആദിമ നൂറ്റാണ്ടിൽ സഭയിലായിരുന്നു തുടക്കം. ആദിമ നൂറ്റാണ്ടിൽ സഭ എത്ര വൈബ്രന്റ് ആയിരുന്നു, എത്ര എന്തായിരുന്നു, ബ്രില്ലന്റ് ആയിരുന്നു, എത്രമാത്രം ശോഭിക്കുന്ന സഭയായിരുന്നു അല്ലെ അവിടെ. ആമേ സ്തോത്രം. നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ കയ്യാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് അല്ലെ. സുവിശേഷം ശക്തമായി പ്രസംഗിക്കപ്പെട്ടു, പീഡനം വന്നു, അതിന്റെ മധ്യത്തിൽ അവർ ഉറച്ചു നിന്നു, ഈവൻ അവരുടെ ജീവനെ തന്നെ കൊടുക്കാൻ അവര് തയ്യാറായി നിൽക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം അപ്പോസ്തലനെ പൗലോസ് പാതിരാവരെ പ്രാർത്ഥിച്ച് പാതിരാവരെ പ്രസംഗം നീട്ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, യൂത്തിക്കോസ് എന്ന് പറയുന്ന പുള്ളി ആ പടിക്കെട്ടിന്റെ അവിടെ ഇരിക്കുകയായിരുന്നു. പകലത്തെ ക്ഷീണമൊക്കെ ആയിരിക്കും, അതെല്ലാം കൂടെ കഴിഞ്ഞ് ഉറക്കം തൂങ്ങി താഴോട്ട് വീണു. താഴോട്ട് വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിചാരിച്ചു മരിച്ചു പോയെന്ന്. ഉടനെ പൗലോസ് പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു, പൗലോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പൗലോസ് തഴുകി എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി എന്ത് ഉണർന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങൾ പിന്നെ പൗലോസിന്റെ മേലും അതുപോലെ അവരുടെ നിഴലും ഒക്കെ തട്ടുമ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ എന്ന് വേണ്ട അങ്ങനെ ഒരു ശക്തമായ സഭ. നോക്കണം, ആ സഭയിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, ആ കാലഘട്ടത്തിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഈവൻ മന്ത്രവാദികൾ കൂടെ അവരുടെ വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ വരെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, ആർട്ടിക്കിൾസ് വരെ അവരെന്ത് ചെയ്തു, ചുട്ടുകളഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രമാത്രം ഉണർവുള്ള ഒരു സഭയായിരുന്നു. ഇപ്പം വന്ന് വേദവചനം നമ്മള് തലനാര് കീറുന്നത് പോലെ കീറി പഠിച്ച് ടെക്നോളജി ഒക്കെ വർദ്ധിപ്പിച്ച് വിശ്വാസത്തിൽ നിന്ന് വളരെ വ്യതിചലിച്ച് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ കാലഘട്ടം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആമേ സ്തോത്രം. നമ്മുടെ നാഥന്റെ വരവ് ഏറ്റവും വാതുക്കലായിരിക്കുകയാണെന്ന് നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആമേ സ്തോത്രം. ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്തിതളർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ എല്ലാം അവരെന്ത് ചെയ്യാണ്, യഹൂദന്മാരെ മടക്കി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് അന്യരാജ്യങ്ങളിൽ പോയി പാർത്ത യഹൂദന്മാരെയൊക്കെ അവര് ഇവിടെ മട്ടാഞ്ചേരിയിലും ഒക്കെ വന്ന് താമസിച്ച് മലയാളമൊക്കെ നന്നായിട്ട് പഠിച്ചു. ഈ മലയാളമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവര് തിരിച്ചു പോകുമ്പോൾ അവര് ഈ എബ്രായ ഭാഷ അവര് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, എബ്രായ ഭാഷ ഡെഡ് ലാംഗ്വേജ് ആയി തീർന്നു, എന്നാൽ ഇപ്പോൾ അത് ജീവിക്കപ്പെട്ട ലാംഗ്വേജ് ആയി തീർന്നിരിക്കുകയാണ്. ഇതുപോലെ ഒരു രാഷ്ട്രവും
ഈ ഇതുപോലെ ഒരു രാഷ്ട്രത്തിനും സംഭവിച്ചിട്ടില്ല, ഇതുപോലെ ഒരു രാഷ്ട്രവും ഇതുപോലെ ചെയ്തിട്ടില്ല, ഇതുപോലെ ഒരു രാഷ്ട്രത്തിന്റെ ഭാഷ മരിച്ചുപോയെങ്കിൽ നശിച്ചു പോയെങ്കിൽ ഇതുപോലെ റിവൈവ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തി തളർത്തുകൊണ്ടിരിക്കുകയാണ്, വേനൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്, കർത്താവിന്റെ വരവ്. പക്ഷെ നമുക്കറിയത്തില്ല സമയം എപ്പോഴാണെന്ന് അറിയത്തില്ല, കള്ളനെ പോലെ വരും എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി പാർക്കാം. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നത് വചനം പഠിക്കുക, വചനം പഠിക്കുക, വചനത്തിൽ നിൽക്കുക. പലതരം ഉപദേശത്തിന്റെ കാറ്റിനാൽ ആടി ഉലയുന്ന ഓടയെ പോലെ ആയിത്തീരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് സ്തോത്രം, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ. ഞാൻ കർത്താവിന്റെ വരവിനെ കുറിച്ച് ഈ ദിവസങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ല ഞാൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ എടുക്കുക. പക്ഷെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, ആമേ സ്തോത്രം. വേറൊരു ദൂതിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വൈ ഗാഡ് സെൻസ് സ്റ്റോംസ് ഇൻ അവർ ലൈഫ്, എന്തുകൊണ്ട് ദൈവം കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വൈ ഗോഡ് സെൻസ് സ്റ്റോംസ് ഇൻ അവർ ലൈഫ്. അപ്പോൾ സ്തോത്രം, അതിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. അതിനോട് ഞാൻ ചേർന്ന് പറയട്ടെ, നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്, ഭയപ്പെടരുത്, നിരാശപ്പെടരുത്, ധൈര്യപ്പെടുവീൻ, ധൈര്യപ്പെടുവീൻ. ആമേൻ സ്തോത്രം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി സമയം, നിങ്ങളുടെ രാത്രി സമയമാണല്ലോ, രാത്രി സമയത്ത് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായ ലേഖനം അതിന്റെ 10:35 വാക്യം ഒന്ന് വായിച്ചോട്ടെ. എബ്രായ ലേഖനം ആർക്കെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിച്ചോളാം. വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. 10:35 തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഓക്കെ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. ഞാന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചില കാര്യങ്ങളോട് ഒന്ന് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം ഉപവാസം എന്ന വാക്ക് പ്രാർത്ഥനയോട് ചേർത്താണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥനയോട് ചേർത്താണ് ഉപവാസം എന്ന വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അവസരം ഉണ്ടാകാൻ വേണ്ടിയാണ് ഉപവസിക്കുന്നത് എന്നുള്ളത് ശരി. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ അവസരം ഉണ്ടാകാൻ വേണ്ടിയായിരിക്കണം ഉപവാസം നമ്മൾ പ്രഖ്യാപിക്കേണ്ടത്. പലപ്പോഴും ആളുകളുടെ മനസ്സിൽ ഇന്ന് തെറ്റായ ഒരു ചിന്ത കൂടി കടന്നിരിക്കുകയാണ്, ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, വിടുതലുകൾ ലഭിക്കാൻ വേണ്ടി എന്നുള്ള ഒരു 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 ചിന്ത വന്നിട്ടുണ്ട്. എന്നാൽ ഉപവാസം എന്ന് പറയുന്നത് എല്ലാം മാറ്റിവെച്ചതിനുമായി കർത്താവിനോടുകൂടെ വസിക്കുന്ന അനുഭവത്തിനാണ് എന്തെന്ന് പറയുന്നത്, ഉപവാസം എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയർ ആർ ചേഞ്ചിങ് മാൻ നോട്ട് ഗാഡ്. ഉപവാസവും പ്രാർത്ഥനയും മനുഷ്യനെ മാറ്റുന്നു, പക്ഷെ ദൈവത്തെ മാറ്റുന്നില്ല. ദൈവം യഥാവാനാണ്, ദൈവം ഗതിഭേദത്താലുള്ള ആച്ഛാദനം ഇല്ലാത്തവനാണ്, ഇന്നലെയും ഇന്നേക്കും എന്നേക്കും അനന്യനായിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് ഒരു മാറ്റവും ആവശ്യമില്ല. പിന്നെ ആർക്കാ മാറ്റം ആവശ്യമായിരിക്കുന്നത്? മനുഷ്യനാണ് മാറ്റം ആവശ്യമായിരിക്കുന്നത്, മനുഷ്യനാണ് മടങ്ങി വരേണ്ടിയിരിക്കുന്നത്, മനുഷ്യനാണ് മാറ്റം ആവശ്യമായിരിക്കുന്നത് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മൾ മാറി വരുമ്പോൾ നമ്മളോട് കരുണ കാണിക്കുക എന്നുള്ളത്, നമുക്ക് വിടുതൽ നൽകി തരിക എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ദൈവത്തിന് മാറ്റം ആവശ്യമില്ല, ദൈവത്തിനകത്ത് അതെല്ലാം ഉണ്ട്. പക്ഷേ മാറ്റം ആവശ്യം ആർക്കാണെന്ന് ചോദിച്ചാൽ മനുഷ്യനാണ് മാറ്റം ആവശ്യമായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്തോത്രം, മാറ്റം ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് മാറ്റം വരുമ്പോൾ ദൈവത്തിന്റെ സ്ഥിരമായ നിശ്ചയത്തിലേക്ക്, ദൈവത്തിന്റെ കൃത്യതയിലേക്ക് നമുക്ക് അടുത്തു വരുവാനും അത് നമുക്ക് അനുഭവിക്കുവാനും ഒക്കെ കഴിയുവാനായിട്ട് ഇടയായിത്തീരും. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരുവന് ആമേ സ്തോത്രം വേറെ ആരുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതായിട്ട് വരികയില്ല. പ്രതിസന്ധികളുടെ നടുവിൽ ആമേ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവന് ആമേ സ്തോത്രം പ്രതിസന്ധികളുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതായിട്ട് വരത്തില്ല സ്തോത്രം. അതുകൊണ്ട് നമ്മളെല്ലാവരും ആമേ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവരാകുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം ചെലവഴിക്കണം. ആത്മീയ വർധനവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ സമയം ചെലവഴിക്കണം. ഇങ്ങനാണല്ലോ ഒരു മനുഷ്യനോട് യേശു പറയുന്നത്,
ദൈവിക വിഷയമായി സമ്പന്നനായി തീരണം. ദൈവിക വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ സ്ഥിതിയും ഇതായി തീരുമെന്ന് ആ കർത്താവ് പറയുന്നുണ്ടല്ലോ. സ്തോത്രം, നീ തിന്നുക കുടിക്കുക സ്തോത്രം ആനന്ദിക്കുക, പക്ഷെ മൂടാ, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നെടുത്താൽ എന്ത് പ്രയോജനം എന്ന് ചോദിച്ചു. ആമേ സ്തോത്രം എന്ന് പറയുന്നത് പോലെ നമ്മൾ ആമേ സ്തോത്രം ഭൗതികമായി സമ്പത്തുള്ളവരാകുക മാത്രമല്ല ചെയ്യേണ്ടത്, പിന്നെ എന്ത് ചെയ്യണം, അതിനേക്കാൾ ഉപരിയായി ആത്മീയമായി സമ്പന്നതയുള്ളവരായി തീരണം എന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ചല്ലോ, എന്താണ് വായിച്ചത്, എബ്രായ ലേഖനം 10:35. അതുകൊണ്ട് നമ്മുടെ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, അത് മൈക്ക് ഓഫ് ചെയ്ത് തന്നെ പറഞ്ഞു, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇത് ആരാ പറയുന്നത്? എബ്രായ ലേഖന കർത്താവ് ആമേ സ്തോത്രം എബ്രായ വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം ആമേൻ. ഈ കർത്താവിൽ വിശ്വസിച്ച് നാം പിന്നാലെ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ശരിയാകുമെന്ന് ആമേ സ്തോത്രം ഒരുപക്ഷെ നാം കരുതരുത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അന്വേഷിച്ച് കർത്താവിന്റെ പിന്നാലെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, കരുതരുത് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പക്ഷെ അതൊരു നിങ്ങൾക്കൊരു നിരാശാജനകമായിരിക്കുന്ന വാക്കായിരിക്കാം ഞാൻ പറഞ്ഞതെന്ന് തോന്നിപ്പോകും, പക്ഷെ അവസാനത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കുന്ന കർത്താവാണ്. സ്തോത്രം, ഹല്ലേലൂയ എന്നുള്ളതാണ് വേദപുസ്തകം തരുന്ന മറുപടി. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ദ പ്രസൻസ് ഓഫ് ഗാഡ്, ഹി ഈസ് വിത്ത് അസ്. ഇന്ന് ആ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്ന ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഞാൻ മുമ്പേ ഉറച്ചു, പലരും ആമേൻ പ്രാർത്ഥിക്കുന്നു, പല ലോകത്തിലുള്ള പല മതങ്ങളിലുള്ളവരും പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്തോത്രം, ദൈവത്തിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അവരെല്ലാം പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിൽ നമുക്കൊരു കാണി കാണുവാൻ സാധിക്കുന്നു. എന്താണ്? സ്തോത്രം, നമുക്ക് ആമേൻ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് നമുക്ക് ദൈവം തരുന്ന വാഗ്ദത്തം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ സാന്നിധ്യം ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ആമേ സ്തോത്രം. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? നമുക്ക് കേവലം ഒരു ഭൗതിക വിടുതലല്ല വേണ്ടത്, നമുക്കൊരു സാമ്പത്തിക വിടുതലല്ല വേണ്ടത്, മറിച്ച് നമുക്ക് എന്താണ് വിടുതല് ആവശ്യം, എന്താണ് നമുക്ക് ആവശ്യമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആമേ സ്തോത്രം, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മതി, അങ്ങയോട് കൂടെ ഇരുന്നാൽ മതി. കർത്താവെ, അങ്ങയോട് കൂടെ ഇരുന്നാൽ, കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല, അതിനകത്തുനിന്നൊക്കെ എനിക്ക് വിടുതൽ തരാൻ അങ്ങയ്ക്ക് കഴിയും എന്നുള്ള ഒരു ഉറപ്പ് ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. സ്തോത്രം. ഇവിടെ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ വിശ്വാസം എന്ത് ചെയ്യരുത്, മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. അപ്പോ ആ പദം തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ആദ്യത്തെ ആ വാക്യത്തിന്റെ ആദ്യത്തെ വാക്ക് ഇപ്രകാരമാണ്, അതുകൊണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട്, അപ്പൊ അതുകൊണ്ടെന്ന് പറയുമ്പോൾ ആമേ സ്തോത്രം, ചില കാര്യങ്ങൾ മുന്നിൽ നടന്നിരിക്കണം, അതുകൊണ്ടാണ് അതുകൊണ്ടെന്ന് പറയും, ദെയർഫോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദെയർഫോർ എന്ന് പറയുമ്പോൾ അതിന് മുന്നമേ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതിന്റെ ആ പശ്ചാത്തലം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 32 വാക്യത്തിലേക്ക് പോയി അവിടുന്ന് വായിച്ചെങ്കിൽ മാത്രമേ അതിന്റെ അല്പം പുറകോട്ടുള്ള പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചാൽ, 32 എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്നകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചോ, ആ വക അനുഭവിക്കുന്ന കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളേ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിന് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അപ്പോൾ ഇത് അന്നത്തെ ആദിമ നൂറ്റാണ്ടിലെ വിശ്വാസികൾ, എബ്രായ വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു വിശദീകരണമാണ്, അവരെ കുറിച്ചുള്ള ഒരു പശ്ചാത്തലമാണ് നമ്മളിപ്പോൾ 32 മുതലുള്ള വായിച്ചത്. അവരെന്താ ചെയ്തത്? നിന്ദകളാലും
പീഡകളാലും അവരുടെ ജീവിതം കൂത്തുകാഴ്ചയായി ഭവിച്ചു. അപ്പൊ ഓർക്കണം, നിന്ന പീഡ പിന്നെ എന്ത് ചെയ്യുന്നു, കൂത്തുകാഴ്ചയായി ഭവിച്ചു. ആ ആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ജീവിത അനുഭവങ്ങൾ ഒന്നുമല്ല ഈ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തുവാ, ചെറിയ ചെറിയ തലവേദന വന്നു, പനി വന്നു, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ വന്നു എന്ന് നോക്കണം. സ്തോത്രം, ഇവര് ആ വിധത്തിലൊന്നും അല്ല ഇവർക്ക് പ്രശ്നം. ഇവര് നിന്ദകളിൽ അകപ്പെട്ടു, പിന്നെ എന്ത് ചെയ്തു, പീഡകളിലെ പെർസിക്യൂഷൻ, പിന്നെ എന്ത് ചെയ്തു, അവര് കൂത്തുകാഴ്ചയായി ഭവിച്ചു. നമുക്കറിയാം അന്നത്തെ കാലത്ത് വലിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടായിരുന്നു, റോമൻ ചക്രവർത്തിമാരുടെ വലിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്റ്റേഡിയത്തിൽ ധാരാളം ആൾക്കാർ വന്ന് നിറയും. നിറയുമ്പോൾ എന്താ ചെയ്യുന്നത്, അവരുടെ വിനോദ ക്രൂര വിനോദത്തിന് വേണ്ടി അന്നത്തെ ദൈവമക്കളായിരുന്നവരെ നഗ്നരായിട്ടും അതുപോലെ തന്നെ ആമേശ്വരം അവരുടെ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും എല്ലാ സഹിതം എവിടെ കൊണ്ട് നിർത്തും, ഈ സ്റ്റേഡിയത്തിന്റെ നടുവിലേക്ക് കൊണ്ട് നിർത്തും. നിർത്തിയിട്ട് അവരോട് പറയും, നിങ്ങളുടെ യേശുവിനെ തള്ളിപ്പറയാൻ പറയും. അപ്പോൾ ആമേശ്വരം അവർ പറയാതിരിക്കുമ്പോൾ എന്ത് വിടും, സിംഹങ്ങളെ, പട്ടിണിക്കിട്ടിരിക്കുന്ന ഒന്നും കൊടുക്കാതിട്ടിരിക്കുന്ന സിംഹങ്ങളെയും മറ്റ് മൃഗങ്ങളെ ഒക്കെ അഴിച്ചുവിടും. അഴിച്ചുവിടുമ്പോൾ ഇതുങ്ങൾ വന്ന് ഇതുങ്ങളെ കുത്തി അതുങ്ങളെ കടിച്ച് കീറി ഇപ്രകാരം ആമേൻ സ്തോത്രം അവരെ നശിപ്പിക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവരെ എന്തോ ഇത്രയും ജനങ്ങൾ നോക്കിയിരിക്കുന്നു, നിന്നകൾ നിന്നകൾ മാത്രമല്ല പീഡകൾ മാത്രമല്ല ആമേൻ സ്തോത്രം എന്താ കൂത്തുകാഴ്ചയായിട്ട് ഭവിച്ചിരിക്കുകയാണെന്ന് കാണുവാൻ കഴിയുന്നു. എന്തിനു വേണ്ടിയാ, ഇവർക്കൊരു സന്തോഷം, ഒരു വിനോദം. ഇങ്ങനെയൊക്കെ ഇവരുടെ മേൽ ഈ ആളുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൃഗങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം, വിനോദം, ക്രൂര വിനോദം എന്ന് കാണുവാൻ സാധിക്കും. അതാണ് കൂത്തുകാഴ്ചയായി ഭവിച്ചിരിക്കുന്നത് പറയുന്നത്. അപ്പോൾ ആമേൻ സ്തോത്രം, അങ്ങനെ ഒരു പൂർവകാലം അവർക്കുണ്ടായിരുന്നു, അങ്ങനെ ഒരു പൂർവകാലം അവർക്കുണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. എന്നാൽ അവർ സത്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവത്തെ സേവിക്കാൻ വേണ്ടി, ക്രിസ്തുവിനെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിരുന്നില്ല. സ്തോത്രം. അത് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ചിലർ വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി, ചിലർക്ക് മരിച്ചവരെ തിരിച്ചു കിട്ടി, ചിലർ അവൻ വാളിന്റെ വായത്തിലേക്ക് തെറ്റി രാജ്യങ്ങളെ പിടിച്ചടക്കി മരിച്ചവരെ തിരിച്ചു കിട്ടി. ഇങ്ങനെ പല കാര്യങ്ങൾ വിശ്വാസത്താൽ നടന്നു. എന്നാൽ ചിലർ വിശ്വാസത്താൽ അവരുടെ ജീവൻ പോലും പോകാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അമേൻ എബ്രായ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ സ്തോത്രം, അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിരുന്ന അനുഭവങ്ങളല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ദുഃഖങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ചിലരെ, ഇവരിൽ ചിലരെ പിടിച്ചുകൊണ്ടുപോയി തടവിലാക്കിയിരുന്നു. സ്തോത്രം. അങ്ങനെ അവൻ തടവിൽ കൊണ്ടിട്ടിരിക്കുന്ന ഇവരുടെ കൂട്ടു സഹോദരങ്ങളോട് ഇവരെന്ത് ചെയ്തു, സഹതാപം കാണിച്ചു. സ്തോത്രം. അപ്പൊ നമുക്ക് പ്രയാസമുള്ളപ്പോൾ നമ്മൾ എങ്ങനെ മറ്റുള്ളവരുടെ സഹതാപം കാണിക്കുന്നത്? കണ്ടോ, അവരുടെ വിശ്വാസം, അവരുടെ സ്നേഹം അത്ര വലുതായിരുന്നു. ഇവര് കഷ്ടത അനുഭവിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്, അതോടൊപ്പം തന്നെ ഇവരിൽ ചിലരെ പിടിച്ചുകൊണ്ട് തടവിലാക്കിയിരിക്കുകയാണ്. ആ തടവിലായിരിക്കുന്നവരോട് അവരെ സഹതാപം കാണിക്കുകയാണ്. സുവിശേഷ നിമിത്തം പീഡനത്തിൽ ആകുന്നവരോട് നമ്മൾ സഹതാപം കാണിക്കാറുണ്ടോ? കഴിഞ്ഞ ചില നാളുകളിലായിട്ട് നമുക്കറിയാം വടക്കേന്ത്യയുടെ പ്രദേശങ്ങളിൽ എത്രയോ ചർച്ചുകൾ തല്ലിപ്പൊളിച്ചു, എത്രയോ ദൈവദാസന്മാർ അടികൊണ്ടു, എത്രയോ വിശ്വാസികൾ അടികൊണ്ടു, പാലായനം ചെയ്യപ്പെട്ടു. സ്തോത്രം. ഇങ്ങനെ ആമേൻ സ്തോത്രം, അവരുടെ ദേവാലയങ്ങൾ കത്തി നശിപ്പിക്കുന്നതായിട്ടൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞുണ്ട്. ആമേൻ സ്തോത്രം. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് വേദനപ്പെട്ട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആമേൻ സ്തോത്രം. അതാണ് സഹതാപം കാണിക്കുക എന്ന് പറയുന്നത്. ആമേൻ സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആമേൻ സ്തോത്രം ചില സഹായങ്ങൾ ചെയ്യാൻ അവൻ ഒരുപക്ഷെ കഴിഞ്ഞു കാണണം. ആമേൻ സ്തോത്രം. എന്ത് ചെയ്തു അടുത്തത്, ആമേൻ ഇവരെ കുറിച്ച് പറയുന്നത്, ഇവരെന്ത് ചെയ്തു, സഹതാ തടവുകാരോട് സഹതാപം കാണിച്ചു. അടുത്തത് പറയുന്നത്, അവൻ സമ്പത്തുകളുടെ അപഹാരം അവരെന്ത് ചെയ്തു, സന്തോഷത്തോടെ സഹിച്ചു. എന്ന് പറഞ്ഞാൽ ഇവർ ക്രിസ്ത്യാനികളായി കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ തന്നെ ഇവർക്കെതിരായി തീർന്നു. ആമേൻ. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ ആമേൻ സേവിക്കാൻ തക്കവണ്ണം ഇറങ്ങി തിരിച്ചവരാണ്. ഇങ്ങനെ ഇറങ്ങി തിരിച്ചപ്പോൾ ഇവരെ കുറിച്ചുള്ള കുറ്റം, നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല, നിങ്ങൾക്ക് യാഗങ്ങളില്ല, പിന്നെ എന്തിനാണ് ഈ ആടുമാടുകള്, നിങ്ങൾക്ക് എന്തിനാണ് ഈ വസ്തുവകകള് എന്നൊക്കെ പറഞ്ഞ് ഇവരെ റോമൻ ഗവൺമെന്റിന്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ പീഡിപ്പിച്ച് ഇവരുടെ വസ്തുവകകൾ ആമേൻ കൈയടക്കുമായിരുന്നു, കോൺഫിസ്കേറ്റ് ചെയ്യുമായിരുന്നു, കണ്ടുകെട്ടുമായിരുന്നു. അതാണ് സമ്പത്തുകളുടെ അപഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെല്ലാം എന്ത് ചെയ്തു, ഇതെല്ലാം സംഭവിച്ചു. നിന്നകൾ, പീഡകൾ, കൂത്തുകാഴ്ചകൾ, സഹതാപം കാണിച്ചു. അടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത് എന്താണ്, അവരുടെ ജീവിതത്തിലെ സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടു. ആമേൻ സ്തോത്രം. ഇത്രമാത്രം പ്രയാസങ്ങളാണ് ക്രിസ്തുവിന് വേണ്ടി അവരെന്ത് ചെയ്തത്, സഹിച്ചത് എന്ന് കാണുവാൻ കഴിയുന്നു. സുവിശേഷ നിമിത്തം അവരെന്ത് ചെയ്തു, ഭൗമലോകത്തിലെ കാര്യങ്ങൾ ചെറുതായി കണ്ടു.
അവൻ ഭൗമ ലോകത്തിലെ കാര്യങ്ങൾ സമ്പത്ത് ചെറുതായി കണ്ടു, അവർക്ക് നിന്നെ അനുഭവിക്കുന്നത് ചെറുതായി കണ്ടു. ഇതിന്റെ അപ്പുറത്തായിട്ട് ഞങ്ങൾക്ക് ഒരു വലിയ സന്തോഷമുണ്ട്, ഇതിനപ്പുറത്തായി ഞങ്ങൾക്കൊരു രാജ്യമുണ്ട്, ഇതിനപ്പുറത്തായിട്ട് ഞങ്ങൾക്ക് ഒരു വിടുതലുണ്ടെന്നുള്ള പ്രത്യാശ അവരെ ഭരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് സ്തോത്രം, അതുകൊണ്ടാണ് അവരെ കുറിച്ച് പറയുന്നത് 35-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് എന്ന് പറയുന്നത്. ഏതുകൊണ്ട്? നിന്നകൾ, പീഡകൾ, കൂത്തുകാഴ്ചകൾ, അടുത്തത് നമ്മൾ വായിച്ചത് സഹതാപം കാണിച്ചു, അടുത്തത് സമ്പത്തുകളുടെ അപഹാരം അവർ സഹിച്ചു. ഇത്രയും കാര്യങ്ങൾ സഹിച്ചപ്പോൾ അവരോട് പറയുകയാണ് ആമേൻ സ്തോത്രം, അവരുടെ ഒരു പൂർവ്വകാലം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത് എന്നാണ് അവിടെ എബ്രായ ലേഖന കർത്താവ് അവിടെയുള്ള വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ധൈര്യം ചെയ്യിച്ചു പോകുന്ന അനേക സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് വരാം. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ തന്നെ, ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ ധൈര്യം ക്ഷയിച്ചവരായിട്ടായിരിക്കാം എൻ്റെ ഈ ദൂത്, ഇപ്പോൾ ദൈവത്തിന്റെ ദൂത് നിങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒരുപക്ഷെ വിശ്വാസത്തെ പോലും ആളുകൾ ചെയ്തെന്ന് വരാം. നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നില്ലേ, ആമേൻ സ്തോത്രം, പാടുന്നുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് പിന്നെ നിനക്ക് ഇങ്ങനെ ഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലരും ചോദ്യം ചെയ്യുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിരാശരാകരുത്. കാര്യം എന്താണ്? നിങ്ങൾക്കൊരു മഹാപ്രതിഫലമുണ്ട്. ആമേൻ. ആ പ്രതിഫലം എവിടെ വെച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. ധൈര്യം ക്ഷയിച്ചു പോയ അനേക സന്ദർഭങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അനേക ഭക്തന്മാരെ ആമേൻ സ്തോത്രം ധൈര്യം ക്ഷയിച്ചു പോയത് നമുക്ക് കാണാൻ കഴിയുന്നു. ഭയങ്കര ശക്തനായിരുന്ന ഒരു പ്രവാചകനായിരുന്നു ആര്? ഏലിയാവ്. ഏലിയാവ് ആമേൻ സ്തോത്രം ഈ ആഹാബിന്റെ ചെയ്തികൾക്കെതിരെ ശക്തമായിട്ട് എതിർത്ത് നിന്ന ഒരു പ്രവാചകനായിരുന്നു. മാത്രമല്ല, ബാലിന്റെ 850 പ്രവാചകന്മാരെ, അശേര പ്രവാചകന്മാരെയും അതുപോലെ ബാലിന്റെ പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് വെട്ടിക്കൊന്നു കളഞ്ഞ പ്രവാചകനാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് വെട്ടിക്കൊന്നു കളഞ്ഞ പ്രവാചകനാണ് ആര്? ധൈര്യം പ്രവർത്തിച്ച, വീര്യം പ്രവർത്തിച്ച പ്രവാചകനാണ് ഈ ഏലിയാവെന്ന് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഏലിയാവിന്റെ ജീവിതത്തിൽ അവൻ ഇസബേൽ വെല്ലുവിളി മുഴക്കി. എന്താണ് വെല്ലുവിളി മുഴക്കിയത്? നാളെ ഈ നേരത്ത് അവരിൽ ഒരുവന്റെ തല പോലെ നിന്റെ തലയായി തീരുന്നില്ല എങ്കിലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചപ്പോൾ ഇത്രയും നേരം ധൈര്യം കാണിച്ചുകൊണ്ടിരുന്ന ഏലിയാവിന്റെ ധൈര്യം പോയി. ആമേൻ സ്തോത്രം. ആ ധൈര്യം പോയപ്പോൾ സ്തോത്രം എന്താ പറയുന്നത്? ഏലിയാവ് പറയുന്നത്, എന്റെ യഹോവേ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ഒട്ടും നല്ലവനല്ല, എന്റെ ജീവനെ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് ചൂരച്ചെടിയുടെ കീഴിലും ഒക്കെ പോയി കിടക്കുന്ന ഏലിയാവിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. ധൈര്യം ക്ഷയിച്ചു പോയ ഏലിയാവ്. ആമേൻ സ്തോത്രം. എന്നാൽ ആമൻ പിന്നത്തേതിൽ ആമൻ കർത്താ ദൈവം ചെന്ന് അവനെ ബലപ്പെടുത്തി ശുശ്രൂഷകൾക്കായിട്ട് വീണ്ടും നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ വിശ്വാസം ക്ഷീണിക്കുന്ന, ധൈര്യം ക്ഷയിച്ചു പോകുന്നവർക്ക് വേണ്ടിയുള്ള ദൂതാണ് ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങൾക്ക് നൽകി തരുന്നത്. സ്തോത്രം. ഇനി ധൈര്യം ക്ഷയിച്ചു പോയ മറ്റ് രണ്ട് സന്ദർഭങ്ങളുടെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ആമേൻ സ്തോത്രം എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനകത്ത് ഈ ദൂത് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുവും തന്റെ ശിഷ്യന്മാരുമായ കടലിലൂടെ യാത്ര ചെയ്യുന്ന രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന്, ആമേൻ സ്തോത്രം, യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്, കടലിലൂടെ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞയക്കുകയാണ്. മറ്റൊരു സന്ദർഭം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ മർക്കോസിന്റെ സുവിശേഷത്തിൽ ആമേൻ സ്തോത്രം യേശു ആ ശിഷ്യന്മാരൂടെയാണ് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, പടകിനകത്ത് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷം 14:27 അതുപോലെ തന്നെ സ്തോത്രം മർക്കോസിന്റെ സുവിശേഷം 6 അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6 പറയുന്നത് എന്താണ്? സെയിം സംഭവമാണ്, ഒരേ സംഭവം തന്നെയാണ്. എന്താണ് അത് നമുക്ക് നോക്കാം. ഇവിടെ സ്തോത്രം യേശു ജനത്തോട് സംസാരിച്ചപ്പോൾ വളരെ വൈകി. അപ്പോൾ സ്തോത്രം അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു അവർക്ക് 5 കൊണ്ട് 5,000 പേരെ പോഷിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവർക്ക് അപ്പം കൊടുത്തു. അപ്പോൾ ജനമെല്ലാം പറയുകയാണ്, എന്താണ് പറയുന്നത്? യേശുവേ, നീ ഞങ്ങൾക്ക് രാജാവാകണം. എന്തുകൊണ്ട് രാജാവാകണം? ഇനി ഈ യേശു രാജാവായി തീർന്നാൽ ഞങ്ങളുടെ അപ്പത്തിനുള്ള ബുദ്ധിമുട്ട് മാറും, ഞങ്ങളുടെ ഭൗതിക ബുദ്ധിമുട്ടുകൾ മാറും. അങ്ങനെ ഒരു യേശുവിനെ അവർ കണ്ടു. അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് നീ രാജാവായി തീരണം. യെസ്, യേശു രാജാവാണ്, രാജാതി രാജാവാണ്. പക്ഷെ രാജാവായിട്ടല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. യേശുവിന് രാജാവായിട്ട് ലോകത്തെ ഭരിക്കുവാനായിട്ട് വരും.
അത് വാസ്തവമാണ്. പക്ഷേ ഇപ്പോൾ യേശു വന്നിരിക്കുന്നത് ആമേ സ്വതന്ത്ര രാജാവായിട്ട് ഇവർക്ക് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുവാനായിട്ടല്ല വന്നിരിക്കുന്നത്, മറിച്ച് യേശു വന്നിരിക്കുന്നത് ലോക ജനതയുടെ പാപത്തിന്റെ ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. ഇപ്പോൾ രാജാവാകുവാൻ വേണ്ടി അല്ല യേശു വന്നിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. യാമേ സ്തോത്രം. എന്നാൽ യേശുവിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ ശരി ഞാൻ നിങ്ങളുടെ രാജാവായിക്കൊള്ളാമെന്ന് പറയുകയല്ല ചെയ്തത്, മറിച്ച് യേശു എന്താ ചെയ്തത്? അവരെ പറഞ്ഞയച്ചു എന്നാണ് വായിക്കുവാൻ കഴിയുന്നത്. അതിനുശേഷം ശിഷ്യന്മാരെയും എന്ത് ചെയ്തു? യേശു പറഞ്ഞയക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. എന്തിന് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു? ശിഷ്യന്മാരെയും കൂടെ ഇപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. ഈ ശിഷ്യന്മാരെ പറഞ്ഞ വിട്ടതിന് ശേഷമായിട്ട് യേശു പ്രാർത്ഥിക്കാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. തനിയെ പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് കയറിപ്പോയി. ഇപ്പൊ എന്തുകൊണ്ട് ഈ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് പോയില്ല? യേശു ഇവിടെ പറഞ്ഞയച്ചത് എന്തുവാ? എനിക്ക് എന്റെ ഇമാജിനേഷനാണ്, എന്റെ ഭാവനയാണ്. എന്താണ് സ്തോത്രം? ഒരു പക്ഷേ അമ്മേ സ്തോത്രം, ഈ ശിഷ്യന്മാരെ കൂടെ കൂട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ശിഷ്യന്മാരെ യേശുവിനോട് പറഞ്ഞേനെ, യേശുവേ നീ രാജാവാകണമേ എന്ന് ചിലപ്പോൾ പറഞ്ഞേനെ, ഈ പുരുഷാരം പറഞ്ഞതുപോലെ പറഞ്ഞേക്കാമായിരുന്നു. അതുകൊണ്ടായിരിക്കണം യേശു അവരെ കൂടെ പറഞ്ഞയച്ചത്. അമ്മേ സ്തോത്രം. നമുക്കറിയാം ഒരു രണ്ട് ശിഷ്യന്മാരുടെ അമ്മ, സബദി മക്കളുടെ അമ്മ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യേശുവേ നീ രാജാവാകുമ്പോൾ എന്റെ മക്കളെ ഇടത്തും വലത്തും ഒന്ന് ഇരുത്തണം, നിന്റെ രാജ്യത്തിൽ ഇടത്തും വലത്തും പ്രധാനമന്ത്രിമാരായിട്ട് ഒന്ന് ഇരുത്തണം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അമ്മ സ്തോത്രം. ആ ശിഷ്യന്മാരുടെ താല്പര്യം, അല്ലെ ശിഷ്യന്മാരുടെ അമ്മയുടെ താല്പര്യം ഒന്ന് നോക്കി, എത്രമാത്രം സ്വാർത്ഥത നിറഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ സ്തോത്രം, ഈ എല്ലാം മനസ്സിലാകാത്ത ശിഷ്യന്മാരും ചിലപ്പോൾ പറഞ്ഞേക്കാമായിരുന്നു, എന്ത് നീ രാജാവാകണമേ എന്ന് പറഞ്ഞേക്കാമായിരുന്നു. എനിവേ യേശു അവരെ പറഞ്ഞയച്ചു. യേശു എന്ത് ചെയ്തു? അവര് എന്ത് ചെയ്തു? ഇതിനകത്തൂടെ പോയപ്പോൾ, ഈ പടകിനകത്തൂടെ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, തിബിരിയാസ് കടലിനകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ യേശു മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവര് ആമേ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ നടുക്കടലിൽ, അവരോട് പറഞ്ഞത് അക്കരയ്ക്ക് പോകാനാണ് പറഞ്ഞത്, പക്ഷെ അക്കരയ്ക്ക് പോകാൻ കഴിയുന്നില്ല. ഏതാണ്ട് 3 മണിക്കൂർ കൊണ്ട് ഈ യാത്ര തീരേണ്ടതാണ്, അക്കരയ്ക്കുള്ള യാത്ര തീരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ആമേ സ്തോത്രം, അർദ്ധരാത്രി കഴിഞ്ഞിട്ടും നേരം വിളിക്കാൻ സമയമായിട്ടും ഇവർ ഇതുവരെയും എവിടെ എത്തിയിട്ടില്ല, അക്കരെ എത്തിയിട്ടില്ല. ആമേ സ്തോത്രം. അവർ തണ്ടു വലിച്ചു ാണ് അവര് ആമേ സ്തോത്രം കൊടുങ്കാറ്റിനോടും മല്ലിടുകയാണ്, പടയിനകത്ത് കയറുന്ന വെള്ളം കോരിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രയാസപ്പെട്ട്, എങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടു, അവര് ശാരീരികമായിട്ട് ക്ഷീണിച്ചു, അവര് തണ്ട് വലിച്ചു കുഴഞ്ഞു കണ്ണണം. അടുത്തതായിട്ട് അവർ മാനസികമായിട്ട് ക്ഷീണിച്ചു ആമേ സ്തോത്രം. അടുത്തതായിട്ട് ആത്മീയമായിട്ട് ക്ഷീണിച്ചതിന്റെ തെളിവാണല്ലോ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആമേ സ്തോത്രം. അങ്ങനെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുമ്പോൾ ഇവരെ പറഞ്ഞയച്ച യേശു ആമേ സ്തോത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഇവര് നടുക്കടലിൽ കിടന്ന് കുഴയുകയാണ്. എന്നാൽ നോക്കണം, ആമേ സ്തോത്രം, യേശു അല്ലേ ഇവരെ പറഞ്ഞയച്ചത്? യേശുവിന് അറിയത്തില്ലായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് വരുമെന്ന്? തീർച്ചയായിട്ടും യേശുവിന് അറിയാം കൊടുങ്കാറ്റ് വരുമെന്ന്. ആമേ സ്തോത്രം. യേശു ആണല്ലോ പറഞ്ഞയച്ചത്. യേശു പറഞ്ഞയച്ചത് കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് യേശുവാണ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, യേശുവ പറഞ്ഞയച്ചെങ്കിൽ കൊടുങ്കാറ്റൊന്നും വരത്തില്ല എന്നല്ലേ നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ സ്തോത്രം, യേശുവാണ് ഇവരെ പറഞ്ഞയച്ചത്. സ്തോത്രം. അപ്പോൾ യേശുവിനെ അറിയത്തില്ലായിരുന്നു കൊടുങ്കാറ്റ് വരുമെന്ന്? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഓർപ്പിച്ചു, വൈ ഗോഡ് സെൻഡ്സ് സ്റ്റോംസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് യേശു കൊടുങ്കാറ്റ് അടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം കൊടുങ്കാറ്റ് അടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു രണ്ട് പർപ്പസ് ആണ് അതിനുള്ളത്, രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളെ കൊടുങ്കാറ്റ് അടിപ്പിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ. ആമേൻ. ഉദാഹരണമായിട്ട് യോനായുടെ ആ സംഭവം നമുക്ക് എടുക്കാം. യോന എന്ത് ചെയ്തു? ദൈവത്തിങ്കിൽ നിന്ന് ഓടി അകലുന്ന പ്രവാചകനായി ദൈവത്തിന്റെ തീരുമാനങ്ങളെ, ദൈവത്തിന്റെ ആലോചനകളെ അത് ആമേൻ പ്രമാണിക്കാൻ കഴിയാത്തവനായിട്ട്, ദൈവത്തിൽ നിന്ന് ഓടി അകലുന്ന പ്രവാചകനായിട്ടാണ് യോന പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ യോന കപ്പലിന്റെ അടിത്തട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി അങ്ങ് അക്കരെ താൻ ഉദ്ദേശിക്കുന്നിടത്ത് ചെല്ലാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിൽ ആമേൻ ദൈവം വിടുന്നില്ല, കൊടുങ്കാറ്റടിപ്പിക്കുകയാണ്. കൊടുങ്കാറ്റടിപ്പിച്ച് ആമേ സ്തോത്രം, ആ കൊടുങ്കാറ്റടിപ്പിച്ച് അവിടെ നിന്ന് എടുത്ത് വെള്ളത്തിലേക്കിട്ട് തിമിംഗലം
ആ വലിയ മത്സ്യം അവനെ വിഴുങ്ങി. അവനെ സ്തോത്രം കണ്ടോ, അവനെ ദൈവം മടക്കി വരുത്തുന്നു. അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്താൻ വേണ്ടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ സ്തോത്രം. ഈ കാലഘട്ടം അവൻ സകലമാന വിശ്വാസികളും അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവരും അതുപോലെ തന്നെ സ്തോത്രം നാമധേയമായിട്ടുള്ളവരും അമേ സ്തോത്രം ജാതീയമായിട്ടുള്ളവരും എല്ലാം എന്ത് ചെയ്യട്ടെ, ഈ സന്ദർഭങ്ങളിൽ വിളിച്ചപേക്ഷിക്കേണ്ടതിനെ വിളിച്ചപേക്ഷിക്കേണ്ടതുപോലെ വിളിച്ചപേക്ഷിക്കുവാൻ, മടങ്ങി വരേണ്ടതുപോലെ മടങ്ങി വരുവാൻ ഈ കാലം ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആത്മഭാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് സ്തോത്രം ഞാൻ ഓർപ്പിച്ചു, ഈ കൊടുങ്കാറ്റ് അടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആമേ സ്തോത്രം ഞാൻ ഓർപ്പിച്ചു, ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നത് യേശുവാണ് പറഞ്ഞു വിടുന്നത്. സ്തോത്രം, ഈ കൊടുങ്കാറ്റ് അടിച്ചത് യേശുവിനറിയാം, അവരെവിടെയാണ് എന്നുള്ളത് യേശുവിനറിയാം, ഏത് ഭാഗത്താണ് അവരായിരിക്കുന്നതെന്നും യേശുവിനറിയാം. ആമേ സ്തോത്രം. എന്നാൽ ഓർപ്പിക്കട്ടെ, ഈ കൊടുങ്കാറ്റ് അടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേ സ്തോത്രം, യേശു ആരാണ് എന്ന് അവർക്കൊന്നുകൂടെ വ്യക്തമായി മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഈ കൊടുങ്കാറ്റ് അടിപ്പിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേ സ്തോത്രം. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷത്തിൽ ആമേ സ്തോത്രം 4-ാം അധ്യായത്തിൽ ഒരു സംഭവം കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്താണ് സംഭവം? ആമേ, യേശു ശിഷ്യന്മാരുടെ കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആമേ സ്തോത്രം കൊടുങ്കാറ്റടിക്കുകയാണ് ആമേ. പക്ഷെ യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങിയായിരുന്നു. ഇപ്പോൾ നോക്കണം, യേശു അവരോട് കൂടെയുണ്ട്. യേശു കൂടെ ഉണ്ടായിട്ടും എന്തടിച്ചു? കൊടുങ്കാറ്റടിച്ചു. യേശു കൂടെ ഇല്ലാതിരുന്നപ്പോഴും എന്തടിച്ചു? കൊടുങ്കാറ്റടിച്ചു. അപ്പൊ യേശു കൂടെ ഉണ്ടെങ്കിലും കൊടുങ്കാറ്റടിക്കും, യേശു കൂടെ ഇല്ലെങ്കിലും എന്ത് ചെയ്യും? കൊടുങ്കാറ്റടിക്കും. അത് വിഷയമല്ല, ഡസന്റ് മാറ്റർ. ആമേ സ്തോത്രം. എന്നാൽ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, യേശു കൂടെ ഉണ്ടായിരുന്നിട്ടും കൊടുങ്കാറ്റടിച്ചു. ഇവരെല്ലാരും കൂടെ നിലവിളിച്ചു. ആമേ, നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞാണ് നിലവിളിക്കുന്നത്. അങ്ങനെ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ ആമേ സ്തോത്രം, യേശു എഴുന്നേറ്റു. ആമേ സ്തോത്രം. അവരെ എന്ത് ചെയ്തു? ആമേൻ, അമർച്ച ചെയ്തു, അവരുടെ അവിശ്വാസത്തെ ശാസിച്ചു. എന്നതിന് ശേഷമായിട്ട് യേശു എന്ത് ചെയ്തു? സ്തോത്രം, കാച്ചേ കടലേ അടങ്ങുക എന്ന് പറഞ്ഞു. അങ്ങനെ അടങ്ങി. ആമേൻ സ്തോത്രം. ഇത് ആമേൻ കണ്ടപ്പോൾ ആമേൻ സ്തോത്രം ശിഷ്യന്മാർ പറയും, ഇവനാർ എന്നാണ് പറയുന്നത്. ഇവനാർ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം, യേശുവിനെ കുറിച്ച് ഒരു വ്യക്തമായ വെളിപ്പാട് അവർക്ക് ലഭിക്കാൻ ഇടയായിത്തീർന്നു. ഒരുപക്ഷെ യേശു അവരെ ആ സന്ദർഭത്തിൽ യേശു ഉറങ്ങിയത്, അവരോട് കൂടി ഉണ്ടായിരുന്നത്, ഈ പടകിൽ യാത്ര ചെയ്തത് ആമേൻ സ്തോത്രം, ഇവർക്ക് ഈ വെളിപ്പാട്, താൻ ആരാണെന്നുള്ള വെളിപ്പാട് ലഭിക്കാൻ വേണ്ടിയാണ്. എന്റെ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ അടിപ്പിക്കുന്നത് അവനോട് അടുത്ത് ചെല്ലാൻ വേണ്ടിയാണ്. മാത്രമല്ല, അവനെ കുറിച്ചുള്ള നമ്മുടെ പരിമിതമായ വെളിപ്പാടൊന്നും മാറിയിട്ട് ഒരു ബിഗ്ഗർ റെവലേഷനിലേക്ക് വരാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം സ്തോത്രം, ആമേ സ്തോത്രം, ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആമേ സ്തോത്രം, അവർ പരിമിതമായ യേശുവിനെ കുറിച്ച് വിഷയനുള്ളവരായിരുന്നു. എന്നാൽ അവരുടെ വിഷയൻ വളരെ വർദ്ധിച്ച് പെന്തക്കോസ്ത് നാളൊക്കെ വന്നപ്പോൾ അവരുടെ യേശുവിനെ കുറിച്ചുള്ള വിഷയൻ ധാരാളമായി വർദ്ധിച്ചു. യോഹന്നാൻ മറ്റും പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ അനുഭവിച്ചത് എന്നൊക്കെയാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. അത്രമാത്രം ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് ഞാനും നിങ്ങളും വന്നേ മതിയാകത്തുള്ളൂ. എത്ര പേർക്ക് യേശുവിനെ കുറിച്ച് അറിയാം, യേശുവിനെ അടുത്തറിയാം? നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം, യേശുവിനെ അറിഞ്ഞ വ്യക്തിയാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുവിന്റെ ശബ്ദം കേട്ട വ്യക്തിയാണ്. എന്നിട്ട് ഒടുവിൽ അവൻ തന്റെ കാലാന്ത്യത്തിൽ എത്തി നിൽക്കുമ്പോൾ, താന് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് സ്തോത്രം? എനിക്കിനി യേശുവിനെ അറിയണം, അവനോടുകൂടി ഇരിക്കണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കണം, അവന്റെ മരണപുരത്വാനത്തിന്റെ ശക്തി എനിക്ക് അനുഭവിച്ചറിയണം. സ്തോത്രം. അപ്പോൾ നേരത്തെ ഒന്ന് അനുഭവിച്ചത് പോരാ. ആമേ സ്തോത്രം. ഇനി മോർ ആൻഡ് മോർ. ആമേ സ്തോത്രം. യേശു അനുഭവിച്ച് തീരാൻ കഴിയാത്ത അത്രമാത്രം മഹൽ വ്യക്തിയാണ് യേശു എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. സ്തോത്രം. ആമേൻ. അവിടെ എന്താണ് സംഭവിച്ചത്? ഈ യേശു അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് യേശു ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിയിട്ട് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വർദ്ധിച്ചു. പലരും യേശുവിനെ ഇന്ന് കാണുന്നത് സൗഖ്യദായകനായിട്ടും അപ്പം തരുന്നവനായിട്ടും ആമേൻ സ്തോത്രം. അതുപോലെ ഭൗതിക സമ്പത്തുകൾ വർദ്ധിപ്പിച്ച് പ്രോസ്പെരിറ്റി മാത്രം തരുന്നവനായിട്ടാണ് പലരും ആരെ കാണുന്നത്? യേശുവിനെ കാണുന്നത്.
നോ, ഒരിക്കലുമല്ല. യേശുവിനെ അങ്ങനെയല്ല കണ്ടത്. യേശുവിനെ നമ്മൾ ജീവദാതാവായിട്ട്, എറ്റേണൽ ഗോഡായിട്ട്, ആമേൻ സ്തോത്രം, യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ നമ്മുടെ ജീവിതത്തിനിടയായിത്തീരണം. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഓരോ ദിവസവും നമ്മുടെ അനുദിന ജീവിതത്തിൽ വർദ്ധിച്ച് അവനോട് പറ്റിയിരിക്കുന്ന അനുഭവം, ഒരു കുമ്പുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടിടയായിത്തീരണം. ഇനി അടുത്ത സന്ദർഭമാണ് നമ്മള് ഞാൻ മുമ്പേ ഓർപ്പിച്ചത്, അത് ആമേൻ സ്തോത്രം മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്താണ് ഓർപ്പിച്ചത്? രാജാവാക്കണമെന്ന് പറഞ്ഞു. രാജാവാക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചു. യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരെ പറഞ്ഞയച്ചു. യേശു പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. പക്ഷേ ആമേൻ സ്തോത്രം, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നീണ്ട മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമായി യേശു ഇതാ, ആമേൻ, കൈവിടാത്ത യേശു. അതാണ് ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ യേശു. യേശുവാണ് വിളിച്ചത് എങ്കിൽ അവൻ നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയില്ല. യേശു 4-ാം യാമത്തിൽ കടലിന്റെ മീതെ, സ്തോത്രം, ഇരുട്ടുണ്ട്, 4-ാം പ്രഭാതമാണ്, ആമേൻ സ്തോത്രം, ഇരുട്ടുണ്ട്. ആ ഇരുട്ടത്ത് യേശു എന്ത് ചെയ്തു? 4-ാം യാമത്തിൽ, ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആമേൻ സ്തോത്രം 4-നും 6-നും ഇടയ്ക്കുള്ള സമയത്ത് യേശു എന്ത് ചെയ്യാണ്? കടലിന്മേൽ മീതെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കലെത്തുകയാണ്. ശിഷ്യന്മാരുടെ അടുക്കലെത്തുമ്പോൾ അവര് പറഞ്ഞു, തെണ്ടറാ ആണ്ട്ര, ഭൂതം വരുന്നു എന്ന് പറഞ്ഞ് ഈ 12 എണ്ണവും കൂടെ ഒരുമിച്ച് നിലവിളിച്ചു ആണ്ട്ര, ഭൂതം വരുന്നെന്ന് പറഞ്ഞ്. ആമേൻ സ്തോത്രം. അപ്പോൾ നോക്കണം, അതാണ് അവർ ആത്മീയമായിട്ട് ക്ഷീണിച്ചത്. ആമേൻ, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പോയി, യേശുവിനെ കുറിച്ചുള്ള നഷ്ടബോധമായി തീർന്നു. യേശു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഭവിക്കത്തില്ലെന്നുള്ള ചിന്ത, ഇതാണ് ആത്മീയമായിട്ട് ക്ഷീണിച്ചു, ശാരീരികമായിട്ട് ക്ഷീണിച്ചു, മാനസികമായിട്ട് ക്ഷീണിച്ചു. ഇങ്ങനെ എല്ലാ നിലയിലും ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ആര് വരുന്നത്? യേശു വരുന്നത്. യേശുവിനെ ഇരുട്ടത്താണ്, യേശുവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആമേൻ അവർ പറയുകയാണ്, ആണ്ട്ര, ഭൂതം വരുന്നു എന്ന്. പലപ്പോഴും ഇവർ എവിടെ നടക്കുന്ന യേശുവിനെ കണ്ടിട്ടുണ്ട്, കരയിൽ നടക്കുന്ന യേശുവിനെ കണ്ടിട്ടുണ്ട്, എന്നാൽ ആമേൻ സ്തോത്രം, കടലിൽ നടക്കുന്ന യേശുവിനെ ഇതുവരെ അവർ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ, ആമേൻ സ്തോത്രം, യേശു നടന്നു വരുന്നു, തിരിച്ചറിയുന്നില്ല, അവർ ഭൂതമാണെന്ന് പറയുകയാണ്. എന്നാൽ സ്തോത്രം, യേശു അവരോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മത്തായി സുവിശേഷം 14-ാം അധ്യായത്തില് നമുക്കത് കാണുവാൻ കഴിയുന്നു. 14-ാം അധ്യായത്തില് ആ വാക്യം പെട്ടെന്നൊന്ന് വായിക്കാം. സ്തോത്രം, യേശു അവരോട് പറയുകയാണ്, സ്തോത്രം, ആമേൻ സ്തോത്രം, അതിന് 27-ാം വാക്യം, 14-ാം അധ്യായം 27-ാം വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാൽ. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. കണ്ടോ, നമ്മുടെ കുറിവാക്യം എന്തായിരുന്നു? ധൈര്യപ്പെടുവിൻ എന്നുള്ളതല്ലേ. നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. ഇബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ. ഇത് തന്നെയല്ലേ യേശു ഇവിടെ പറയുന്നത്? ഈ നിലവിളിക്കുന്ന ശിഷ്യന്മാരോട് പറയാണ്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട, ധൈര്യപ്പെടുവീൻ. ആമേൻ സ്തോത്രം, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞ ഭയം നിറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം, ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ഭയം നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, സ്തോത്രം, ഒരിക്കലും കർത്താവിന്റെ ദൂതകത്തേക്ക് കയറത്തില്ല. സ്തോത്രം. അപ്പോൾ ഒരുവന്റെ ഭയം മാറ്റിയെങ്കിൽ മാത്രമേ, ഒരു അഷുറൻസ് കൊടുത്തെങ്കിൽ മാത്രമേ, ഒരു ഉറപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ, ആമേൻ സ്തോത്രം, അവന്റെ ഭയം മാറത്തുള്ളൂ. ആ ഭയം മാറിയിടത്തെ കർത്താവിന്റെ ദൂത് പ്രവേശിക്കത്തുള്ളൂ. സ്തോത്രം. ഇങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുണ്ട്, ആമേൻ, ഫിയർ അട്രാക്ട്സ് ഡെവിൾ, ഫെയ്ത്ത് അട്രാക്ട്സ് ഗോഡ്. ആമേൻ സ്തോത്രം. ഭയം ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഭയമുണ്ടെങ്കിൽ ഭയം മാറണം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ സ്തോത്രം. ഇത് ആമേൻ, ഈ വാക്ക് എന്താ പറഞ്ഞത്? ധൈര്യപ്പെടുവി, ഞാനാകുന്നു, പേടിക്കേണ്ട എന്നുള്ള ആ വലിയ ശബ്ദം ആരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി? പത്രോസിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി. വേറെ 11 എണ്ണത്തിന്റെ അകത്തോട്ട് കയറിയില്ല. ഒരുപക്ഷെ പത്രോസ് പറയുകയാണ്, സ്തോത്രം, യേശുവിന്റെ വാക്ക് തിരിച്ചറിഞ്ഞു. സ്തോത്രം, ആമേൻ. യേശുവിനോട് കൂടെ നടന്നപ്പോഴുള്ള യേശുവിന്റെ വാക്ക് ആര് തിരിച്ചറിഞ്ഞു? സ്തോത്രം, ഭൂതമല്ല, ഇത് യേശുവാണെന്ന് ആര് തിരിച്ചറിഞ്ഞു? പത്രോസ് തിരിച്ചറിഞ്ഞു. പത്രോസ് അതുകൊണ്ട് പറയുകയാണ്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്നാണ് യേശു അവരോട് പറയുന്നത്. ഇത് ആര് തിരിച്ചറിഞ്ഞു? പത്രോസ് തിരിച്ചറിഞ്ഞു. പത്രോസ് തിരിച്ചറിഞ്ഞിട്ട് ആമേൻ സ്തോത്രം, പത്രോസ് പറയുകയാണ്, പ്രതികരിക്കുകയാണ്, സ്തോത്രം, എനിക്ക് നീ എന്റെ ഈ തിരമാലയും മാറണ്ട, എനിക്ക് നീ ആമേൻ സ്തോത്രം എന്റെ പ്രയാസങ്ങളൊന്നും മാറണ്ട, പക്ഷെ ഒറ്റ കാര്യം, എനിക്ക് നിന്റെ അടുത്ത് വരണം. കണ്ടോ എത്ര ഉദാത്തമായിരിക്കുന്ന ചിന്ത! പ്രശ്നത്തിന്റെ നടുവിൽ പ്രശ്നം മാറുന്നതിനേക്കാൾ ഉപരിയായി ആമേൻ സ്തോത്രം, ഞാൻ നിങ്ങളും ആഗ്രഹിക്കേണ്ടത് യേശുവിന്റെ അടുത്ത് എല്ലാനാണ് ആഗ്രഹിക്കേണ്ടത്.
യേശു ഇല്ലാതുള്ള ഒരു വിടുതലല്ല നമുക്ക് വേണ്ടത്. യേശുവിന്റെ അടുക്കൽ ചെല്ലണം. ഐ മീൻ പലരും ഐ മീൻ വിടുതലിന് വേണ്ടിയാണ് കർത്താവിനെ സേവിക്കുന്നത്. നോ, ഇറ്റ്സ് റോങ്. അത് തെറ്റാണ്. വിടുതലിന് വേണ്ടിയല്ല നമ്മൾ കർത്താവിനെ സേവിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? യേശുവിന്റെ അടുക്കൽ ചെല്ലാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകണം. ഇതാ പത്രോസ് എന്ത് ചെയ്തു? അമൻ വരാൻ പറഞ്ഞു. പത്രോസ് ഈ കടലിന്റെ മീതെ നടന്ന് യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് തനിക്കൊരു സംശയം. സ്തോത്രം. ആമേൻ. തന്റെ കണ്ണുകൾ യേശുവിൽ നിന്ന് മാറിയിട്ട് ഈ കൊടുങ്കാറ്റും ഈ രുദ്രാക്ഷമായിരിക്കുന്ന ഈ ദ്രൗദ്ര ഭാവത്തോടുകൂടി ആയിരിക്കുന്ന കടലിനെയൊക്കെ കണ്ടപ്പോൾ ആ നോട്ടം മാറിപ്പോയി. നോട്ടം മാറിപ്പോയപ്പോൾ പത്രോസ് താഴേക്ക് താണു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നമ്മുടെ നോട്ടം കർത്താവിങ്കിലേക്കുള്ള നോട്ടം മാറിപ്പോയാൽ പാപത്തിന്റെ പടുകുഴിയിലേക്ക് ആമേൻ അമർന്ന് ആഴ്ന്നു പോകുവാനായിട്ടിടയായിത്തീരും. പത്രോസ് ഇങ്ങനെ ധൈര്യം കാണിച്ചപ്പോൾ ശേഷമുള്ള 11 ശിഷ്യന്മാർ പറഞ്ഞു കാണും, പത്രോസേ നീ കാണിക്കുന്ന അബദ്ധമാണ്, നിനക്ക് മക്കളുണ്ട്, ഭാര്യയുണ്ട്, അമ്മായിയമ്മയുണ്ട്, ആമേൻ സ്തോത്രം, ഇതിനകത്ത് മുങ്ങിത്താഴും, ഒന്നാതെ പേടിച്ചിരിക്കുകയാണ്, ക്ഷീണിച്ചിരിക്കുകയാണ്, നീ അതിന് പോകരുത്, ധൈര്യം കാണിക്കരുത്, ഭൂതമാണ് നിൽക്കുന്നത്, നീ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല എന്നൊക്കെ അവർ നിലവിളിച്ച് പത്രോസിനോട് പറഞ്ഞു കണ്ടേക്കാം. പക്ഷെ പത്രോസ് അതൊന്നും വകവച്ചില്ല, യേശുവിന്റെ വാക്കിനെ തിരിച്ചറിഞ്ഞു. പക്ഷെ ഇടയ്ക്കൊരു ബലഹീനത ഇടയ്ക്കൊരു പക്ഷേ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തൊരു മഹാപുരോഹിതനല്ല നാം സേവിക്കുന്നത്. പക്ഷെ മുങ്ങിത്താഴുന്ന പത്രോസ് നിലവിളിച്ചു. സ്തോത്രം. നിലവിളിച്ചു. നിലവിളിക്കേണ്ട സാഹചര്യങ്ങൾ നിലവിളിക്കേണ്ടതുപോലെ ഈ എളിയവൻ നിലവിളിച്ചു. യഹോവ കേട്ടു എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത്. നിലവിളിക്കേണ്ട സാഹചര്യത്തിൽ നിലവിളിച്ചേ മതിയാകത്തുള്ളൂ. നിലവിളിച്ചു. നിലവിളിച്ചപ്പോൾ ആമേൻ പത്രോസിനെ യേശു പൊക്കിയെടുത്തു. പൊക്കിയെടുത്തിട്ട് അവർ രണ്ടുപേരും കൂടെ എവിടെ കയറി? ആമേ സ്തോത്രം. അതാണ് വായിക്കുന്നത്. ആമേ സ്തോത്രം. ഉടനെ യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. അപ്പോൾ പടകിലുള്ള ബാക്കി 11 ഇത്രയും നേരം ഭൂതമാണെന്ന് പറഞ്ഞിരുന്നവർ ഇപ്പം പറയുകയാണ്, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. നീ ദൈവപുത്രൻ. ഭൂതം എന്ന് പറഞ്ഞവർ വാക്കിപ്പ് മാറി, കാഴ്ചപ്പാട് മാറി. എന്നിട്ട് ഒരു ബിഗ് റെവലേഷനിലേക്ക് വന്നിട്ട് അവരെല്ലാവരോട് പറയുകയാണ്, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ വിടുതൽ തരുവാൻ കഴിയുന്ന ഒരു യേശു തന്നെയാണ് നമ്മുടെ യേശു. പക്ഷേ അതല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. യേശുവിന്റെ അടുത്ത് വസിക്കുക, യേശുവിനോട് ചേർന്നിരിപ്പ, അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ എന്ത് ചെയ്യരുത്? തള്ളി കളയരുത്. സ്തോത്രം. ആമേൻ. എന്നെ ഇതിലേക്ക് ആമേൻ സ്തോത്രം ക്ഷണിച്ച, ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ, അതുപോലെ സെക്രട്ടറി ബിജു ജോർജ്, ബാക്കിയുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരെയും സ്തോത്രം. ഞാൻ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആമേൻ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാണ്. സ്തോത്രം.